ഹായ് ഓൾ നമ്മൾ കേരളത്തിൽ ട്രെയിനിങ് എടുക്കുന്ന ഒരുപാട് ട്രെയിനേഴ്സ് എനിക്കുണ്ട് അതുപോലെ കോച്ചസ്സും ഉണ്ട് ഞാനൊരു പുതിയ വെഞ്ചർ മുന്നോട്ട് കൊണ്ടിരുന്നത് ഇവരെ തന്നെ നമ്മൾ ഗ്ലോബൽ ട്രെയിനിങ്ങിലേക്ക് ഒന്ന് മാറ്റാനായിട്ട് അപ്പോൾ ഇവരെല്ലാം ഒരുവിധം ലാംഗ്വേജ് ഉള്ള ആൾക്കാരാണ് എയ്റ്റി പെർസെൻറ്റ് കൊണ്ട് ട്വൻറ്റി പെർസെൻ്റ് മേ ബി ടെൻ പെർസെൻറ്റ് മേ ബി ഫൈവ് പെർസെൻ്റ് ഇംഗ്ലീഷിൽ മാറ്റം വരുത്തിയാൽ ഇവരെല്ലാം ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പോയി നല്ല ട്രെയിനിങ് എടുക്കാം അതിനെ ഓൺലൈനിൽ നമുക്കിപ്പോൾ ഒരുപാട് ട്രെയിനിങ് ഓൺലൈനിലും എടുക്കാം അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാലുള്ള വ്യത്യാസം നമുക്ക് എന്താ വരച്ചത് ബോർഡർ ഇല്ലാതാവും കേരളം എന്ന് പറയുന്ന ബോർഡർ നമുക്ക് ഇല്ലാതാവും നമുക്ക് ചെന്നൈയിൽ ചെയ്യാം കോയമ്പത്തൂർ ചെയ്യാം ബാംഗ്ലൂർ ചെയ്യാം ഹൈദരാബാദിൽ ചെയ്യാം മുംബൈയിൽ ചെയ്യാം ലക്നൗവിൽ ചെയ്യാം ഡൽഹിയിൽ ചെയ്യാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് അതോടുകൂടി നമ്മുടെ ഒരു മാർക്കറ്റ് ഈ സാധാരണഗതി നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് സ്വിച്ച് ഓവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റ് സാധ്യത തൗസൻഡ്സ് ഓഫ് ടൈംസ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ഞാൻ ഓടിച്ചൊന്ന് പറയാം നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാവും അപ്പോൾ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ മാറുന്നു നമ്പർ വൺ വൈഡർ ക്ലൈൻ ബേസ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലൈൻറ്റ് ബേസ് വളരെ വൈഡ് ആവും പിന്നെ തന്നെയല്ല നമുക്ക് ഗ്ലോബലിയുള്ള റിസോഴ്സസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും കൾച്ചറിലുള്ള കൾച്ചറലിയുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അത് കൂടും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലാകുമ്പോഴത്തേക്ക് ഇതിനൊക്കെയുള്ള ടെക്സ്റ്റ് ബുക്ക് അവൈലബിലിറ്റി പുതിയ പുതിയ ബുക്കുകളുടെയും ഒക്കെ അവൈലബിലിറ്റി ഒരുപാട് കൂടും കരിയേഴ്സ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അപ്പം കോച്ചീസ് വിവിധ ഭാഷകളിലുള്ള ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇപ്പോൾ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെയുള്ള ക്ലൈൻസ് നമുക്ക് വരും അപ്പോൾ സ്വല്പം ഒന്ന് ഫ്ലുവൻസി കൂട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ മൈൻഡ് പവർ വെച്ചിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളില്ലാത്ത ഇല്ലാത്ത ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുകയാണ് അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നെടുത്ത് അപ്ലൈ ചെയ്യുക അപ്പോൾ അതോടുകൂടി നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറുകയാണ് ഏണിങ്സ് ഹയർ ഏണിങ്സിലേക്ക് നമ്മൾ പോകുന്നു നമുക്ക് റീസേർച്ചസിനുള്ള ആക്സസ് കുറച്ചുകൂടെ കൂടും മൊത്തത്തിലുള്ളൊരു മൊത്തത്തിലുള്ളൊരു വാല്യൂ ചേഞ്ച് ചേഞ്ചങ്ങ് വരുവാണ് ഒരു ക്രോസ് കൾച്ചറൽ കോമ്പിറ്റൻസ് ഞാനിതെല്ലാം അനുഭവിച്ച കാര്യങ്ങളാണ് നേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻഹാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ഇപ്പം നമ്മൾ ലാംഗ്വേജ് ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്നത് മാർക്കറ്റബിലിറ്റി നമുക്ക് വളരെ കൂടും അതുപോലെ തന്നെ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ലാംഗ്വേജിൻ്റെ മീഡിയം ഒന്ന് മാറുമ്പോഴത്തേക്കും ഈ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ഒരുപാട് മാറുന്നുണ്ട് പ്രോബ്ലം സോൾവിംഗ് ശൈലി അതുപോലെ തന്നെ നമ്മളെ ടെക്നിക്സ് മെത്തേഡ്സ് ടൂൾസ് അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ആക്ടിവിറ്റി മുഴുവനും ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാറുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയ്ഡൊക്കെ ഒരുപാട് ടൂൾസ് എടുത്ത് നമുക്ക് ഉപയോഗിക്കുമ്പം ലോഡ് ഒരുപാട് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നമുക്ക് ടെൻ ഒക്കെ വർക്ക് അങ്ങോട്ട് കൂടുതൽ ചെയ്യാനായിട്ട് പറ്റും ടീച്ചിങ് സ്കിൽസ് വളരെ കൂടും ടീച്ചിങ്ങിൻ്റെ സ്റ്റൈൽ വളരെ കൂടും നമുക്ക് പിന്നെ ഗ്ലോബലി ഉള്ള സർട്ടിഫിക്കേഷൻ ഫെസിലിറ്റീസ് കൂടും പിന്നെ അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്യും ക്രിയേറ്റിവിറ്റി വളരെ നമുക്ക് കൂടും നമ്മുടെ കോച്ചീസും വളരെ ഹാപ്പി ആയിരിക്കും കരിയർ അഡ്വാൻസ്മെൻറ്റ് വളരെ കൂടും അതേപോലെ നമുക്ക് എന്താണ് ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് ഇംഗ്ലീഷിലാവുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു തിങ് തിങ്കിങ് എല്ലാം അവർ ഒരു യൂണിവേഴ്സൽ തിങ്കിങ് ആവും മറ്റുള്ള ആൾക്കാരെ നമുക്ക് കൂടെയുള്ള ആൾക്കാരെ കൂടെ പഠിച്ചവരെയൊക്കെ ഇൻസ്പയർ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ നേരത്തെ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ ഈ നമുക്ക് നമ്മുടേതായ ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ പൊതുവേ ഉള്ളൊരു പബ്ലിക് സ്പീക്കിംഗ് സ്കില് നമുക്ക് ഒരുപാട് നമുക്ക് ചേഞ്ച് ആകും മാർക്കറ്റ് ഒരുപാട് വലിയ രീതിയിൽ മാർക്കറ്റ് അങ്ങ് ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു തൗസൻഡ്സ് ഓഫ് ടൈംസ് കൂടും ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ പൊട്ടൻഷ്യാലിറ്റി നമ്മൾ ഒതുങ്ങിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നോളജ് ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ വാങ്ങിക്കാൻ ആൾക്കാരുണ്ട് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് വരും ഓരോ ദിവസവും നമ്മൾ പഠനം നമ്മുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ കസ്റ്റമൈസ് ചെയ്ത് ട്രെയിനിങ് കൊടുക്കാം ആൾക്കാർക്ക് വൺ ടു വൺ കിട്ടാനായിട്ട് ഒരുപാട് പേര് ഗ്ലോബലി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പതിയെ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് ബുക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള കഴിവുകൾ ഇതെല്ലാം നമുക്ക് കൂടാനായിട്ടുണ്ട് ഒരു ക്രോസ് കൾച്ചറൽ കപ്പാസിറ്റി വരും ഓൺലൈൻ കൊളാബറേഷൻ നമ്മുടെ ഒരു പ്രൊഫിഷ്യൻസി നമുക്ക് വർദ്ധിക്കും സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് പല ഓർഗനൈസേഷനുമായിട്ടുണ്ടാകാം ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് അഡ്വാൻസ്ഡ് കോച്ചിങ് ടൂൾസിനെ നമുക്ക് എംപ്ലോയ് ചെയ്യാനായിട്ട് പറ്റും മലയാളത്തിൽ മാത്രമല്ല അതിന് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട് അനലറ്റിക്കൽ സ്കിൽസ് നമുക്ക് വളരെ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഗ്ലോബൽ റെക്കഗ്നേഷൻ ഉണ്ടാകുന്ന നമുക്ക് വരുന്നൊരു ചേഞ്ചസ് നമുക്ക് വലിയ രീതിയിൽ മാറുന്നുണ്ട് അതുപോലെ തന്നെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് നമുക്ക് ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇൻസ്പിറേഷണൽ കണ്ടൻറ് നമുക്ക് ഒത്തിരി ലോഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ വർക്ക് ചെയ്യുന്ന ഏത് സ്ഥലത്തും അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ നമുക്കൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് എടുക്കാം ഏത് കാര്യത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ നമുക്കൊരു പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ കുറച്ചുകൂടെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എളുപ്പമാണ് മലയാളത്തിൽ തഴയുന്നതല്ല നമുക്ക് വെബിനാറുകളും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും നമുക്ക് ചോയ്സ് ജോയിൻ ചെയ്യാവുന്ന ഒരുപാടുണ്ട് അവിടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യുക ഇപ്പോൾ ഈ ക്ലബ് ഹൗസിലൊക്കെ പോയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഒരുപാട് സംസാരിക്കുമ്പോൾ അവിടുന്ന് ഒരുപാട് കണക്ഷൻസ് കിട്ടും എക്സ്പേർട്ട് ഇൻ്റർവ്യൂസ് പിന്നെ ഇഫക്റ്റീവ് അസസ്മെൻറ്റ് നമുക്ക് ഒരുപാട് നടക്കും അപ്പോൾ നമുക്ക് നമ്മളെ മാർക്കറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് സ്കിൽസ് നമുക്ക് വളരെ വളരെ നമ്മുടെ മാർക്കറ്റിംഗ് സ്കിൽസ് കൂടുന്നുണ്ടാകും അപ്പോൾ നമുക്ക് വളരെ ഈ ലാംഗ്വേജിൻ്റെ ഒത്തിരി മാർപ്പെടുത്തേ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ലോകത്തെവിടെയും നമുക്ക് ഒഴുകി നടക്കുന്ന നമ്മൾ ഫിസിക്കലി പോകുന്നില്ലെങ്കിൽ പോലും അപ്പം അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസിന് വേണ്ടിയിട്ട് ഈ പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി നമ്മളെ സംബന്ധിച്ചൊരു വിശ്വാസ്യത ആൾക്കാർക്ക് വളരെ വളരെ കൂടും അൻ നമുക്ക് ഒരു അഡ്വാൻസ്ഡ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ സ്കിൽസ് വളരെ നമുക്ക് കൂടുന്നുണ്ടാകും സ്ട്രെസ് മാനേജ്മെൻറ്റ് നമുക്കുണ്ടാകും അപ്പോൾ ഒരു അതിന് നമുക്ക് അത് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും ക്ലൈൻ ട്രസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ വരുമ്പോഴത്തേക്കും മലയാളത്തിൽ കൊടുത്തുകൂടാന്നുള്ളതല്ല പക്ഷേ ഇംഗ്ലീഷിലാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ കൂടുതാണ് അപ്പം ഇമ്പ്രൂവ്ഡ് ലിസേണിങ് സ്കിൽസ് നമുക്ക് വളരെ കൂടുന്നുണ്ട് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് നമുക്ക് വളരെ കൂടും നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റും നമുക്ക് ആ കോറിലേക്ക് പോകാനായിട്ട് ക്ലൈൻറ്റ് അക്കൗണ്ടബിലിറ്റി നമുക്കത് പ്ലാരിറ്റിയിൽ കൊണ്ടിട്ട് ടെസ്റ്റ് ചെയ്ത് എത്രമാത്രം ഇഫക്റ്റീവായ നമുക്ക് നോക്കാനായിട്ട് പറ്റും പിന്നെ ഒരു പോസിറ്റീവ് വർക്ക് എൻവൈറമെൻറ്റ് നമുക്ക് നമുക്ക് തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അഡാപ്റ്റബിലിറ്റി അപ്പോൾ ഏത് സാഹചര്യമായിട്ടും ലോകത്തിൻ്റെ ഏത് ഭാഗമായിട്ടും അതുപോലെ തന്നെ നമുക്കൊരു സൈക്കോളജിക്കൽ ഇൻസൈറ്റ് കൂടും നമ്മൾ ലാംഗ്വേജ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മളിതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ റിസേർച്ചിനും നമ്മളെ ഡെവലപ്മെൻറ്റിനും സബ്ജക്റ്റ് ഡെവലപ്മെൻറ്റിനും കരിയർ ഡെവലപ്മെൻറ്റിനും നമുക്ക് പിന്നെ ഇൻ്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസിലേക്കുള്ള കാൽവെയ്പ്പ് ഇങ്ങനെ നമ്മളിപ്പോൾ ഈ നെറ്റ്വർക്കിംഗ് സ്കിൽസ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ നമ്മളെ കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരൊന്നും അല്ല യു എസ് എൽ നിന്നായിരിക്കുന്ന എനിക്കുള്ള എൻ്റെ ലൈഫിൽ എൻ്റെ ഫസ്റ്റ് കൺട്രി ഞാൻ പഠിക്കാനായിട്ട് പോയത് ജപ്പാനിലായിരുന്നു ജപ്പാനിൽ പോയപ്പോൾ എനിക്ക് ജപ്പാനിലെ ഒരുപാട് ജപ്പാനകത്തുള്ള ഒരുപാട് മേഖലകളിൽ അവിടെ ഫ്രിഫക്ച്ർ എന്നാണ് പറയുക നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ അവിടെ ഇങ്ങനെ പോയി ഒരുപാട് സംസാരിക്കണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരുപാട് കമ്പനിയുടെ തലപ്പത്ത് ബോർഡ് റൂമിൽ സംസാരിക്കണമായിരുന്നു അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴും ഈ ടോപ്പ് ആൾക്കാരുമായിട്ട് പലപ്പോഴും ആ ഗ്രൂപ്പുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ അത്ര അവർ വെൽ ഇൻഫോംഡ് അല്ല എന്നുള്ളത് തന്നെയല്ല അവൻ്റെ സ്പീച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കൂടെ എനിക്ക് കിട്ടി ആദ്യ അത്ര കൊണ്ട് എനിക്ക് ചിന്തിച്ച് ചിന്തിച്ച് പറയാനുള്ളൊരു സമയം കൂടെ കിട്ടി അപ്പോൾ ദ്വിഭാഷിയുള്ള ഒരിതായതുകൊണ്ട് ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അവിടുത്തെ മൊത്തത്തിലുള്ള വർക്കില്ലാത്ത ഈ എക്സ്പേർട്ട്സ് ഉണ്ട് പക്ഷേ അവരുടെ ഒരു ഏരിയയിൽ എക്സ്പേർട്ടാണ് ലോകത്തെക്കുറിച്ചുള്ള അറിവും എഫിഷ്യൻസി അവയർനെസ്സും നമുക്ക് വളരെ കൂടുതലാണെന്നുള്ളൊരു ബോധ്യത അത് കഴിഞ്ഞ് പിന്നെ യു എസില് നമ്മുടെ ഒരുപാട് വൈഡ് ആയിട്ടുള്ള യു എസ്സിൽ എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞപ്പോൾ യു എസ്സിലൊരു ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റി യൂണിവേഴ്സിറ്റിക്കകത്തും അതല്ലെങ്കിൽ കോർ ഇരിക്കുന്ന ടെക്നോക്രാറ്റ് ആയിട്ടൊക്കെ ഉള്ള ഒരു ശതമാനം ആൾക്കാരൊക്കെ ഒരു പക്ഷേ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലാത്ത ആൾക്കാരുണ്ടാവും പക്ഷെ ഒരു ജനറൽ പോപ്പുലേഷൻ ഒരു പ്രൊഫഷണലി ത്രഷ് ഹോൾഡിലോ ഇല്ല നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലെവലിൽ ഇച്ചയുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ അപ്പോൾ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരോടും കോമ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായി പിന്നെ അവരുടെയൊക്കെ ലാംഗ്വേജിനകത്ത് സംസാരിക്കുമ്പോൾ ഈ അങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ കൂടുതൽ ഗ്രാമറൊക്കെ അത്യാവശ്യം കൊണ്ട് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അവർ സംസാരിക്കുന്നതിനകത്ത് വരുന്ന മിസ്റ്റേക്കുകൾ നമ്മളിങ്ങനെ കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തെ ആ നമ്മുടെ ഇതിനകത്ത് കറക്റ്റ് കുറച്ചുകൂടെ ആക്യുറസി കൂടുതലുണ്ട് ആക്യുറസി കൂടുതലുണ്ട് പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഇരുപത്തഞ്ച് വർഷമായിട്ട് താമസിക്കുന്ന ആൾക്കാർ അവർ മലയാളം സംസാരിക്കുമ്പോൾ നമുക്കറിയാം തമിഴനാണ് ആ തമിഴിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അംശം അവൻ്റെ വായിൽ നിന്ന് വരുമ്പോൾ നമുക്കറിയാം അവർ തമിഴ് അറിയാം ഓക്കെ പക്ഷേ ബ്യൂട്ടി ഉണ്ട് നമ്മുടെ ഐ എ എസ് ഓഫീസേഴ്സും ചില ഐ പി എസ് ഓഫീസേഴ്സൊക്കെ തമിഴ്നാട്ടിൽ നിന്നിവിടെ വന്നിട്ട് വളരെ സീനിയർ ലെവലിലാവുമ്പോൾ അവർ മലയാളം സംസാരിക്കും നമുക്ക് ആ അവരുടെ ഭാഷയുടെ ശകലം ഹിന്ദിക്കാർ അടയ്ക്കുന്നൊക്കെ നമുക്ക് വരും എന്ന് പറഞ്ഞതുപോലെ അത് മദർ ടങ് ഇൻറ്റർഫിയറൻസ് എന്നാണ് പറയുന്നത് അതിനകത്ത് കുറച്ചുകൊന്നുമില്ല നമ്മുടെ ഏറ്റവും പ്രശസ്തനായ നമ്മുടെ കെ ആർ നാരായണനും അതുപോലെ തന്നെ പല ഏറ്റവും വലിയ ആൾക്കാരെല്ലാം നമ്മുടെ പുറത്ത് പോയ കെ എം രാജും ഇങ്ങനെയുള്ള ഇപ്പോൾ നമ്മുടെ അംബാസിഡേഴ്സും ഒക്കെ ഇന്ത്യയ്ക്ക് പുറത്ത് പോയി ഒരുപാട് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവിടെ അവരുടെ സ്പീച്ചസൊക്കെ നമ്മൾ യൂട്യൂബിൽ കിടക്കെ നോക്കിക്കേ ഡോക്ടർ കലാമിൻ്റെ ഒക്കെ നമ്മുടെ ഭാഷയുടെ സ്വാധീനം അവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ മദർ ടങ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നതിന് നമ്മൾ അങ്ങ് അംഗീകരിച്ചാൽ മതി ഞാൻ മലയാളിയാണ് ഞാൻ ഇന്ത്യൻ ആണ് സൊ വാട്ട് പക്ഷേ എന്നാലും ഞാൻ സംസാരിക്കും അതിനെ അങ്ങ് അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി സംസാരിക്കാം ശകലമൊക്കെ ഒരു മലയാളത്തിൻ്റെ ചില ലാംഗ്വേജിൻ്റെ ഇൻറ്റർഫിയറൻസ് വന്നോട്ടെ ഞാൻ ഭംഗിയായിട്ട് റിസർച്ച് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് ഇ ലേണിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു എണ്ണൂറ്റി പന്ത്രണ്ട് വാക്കുകൾ മാത്രമേ വേഡ്സ് മാത്രമേ മലയാളികൾക്ക് മദർ ടങ് ഇൻറ്റർഫിയറൻസ് ഉള്ളൂ എന്നുള്ളതാണ് ചൈനക്കാരുടെയൊക്കെ ഭയങ്കര കൂടുതലാണ് നമുക്ക് അത്രയും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി കറക്റ്റ് ചെയ്താലും കൂടെ നമ്മുടെ ലാംഗ്വേജ് ഒത്തിരി മാറും വേണ്ട നൂറോ നൂറ്റി എപ്പോഴും ഉപയോഗിക്കുന്ന നൂറോ നൂറ്റി ഇരുപതോ വേഡ്സ് നമ്മൾ കറക്റ്റ് ചെയ്താൽ പോലും നമ്മുടെ ലാംഗ്വേജിനകത്ത് ഒരുപാട് ഒരുപാട് മാറ്റം വരും പക്ഷെ നമ്മൾ ഇന്ത്യൻ ആണ് മലയാളിയാണ് സോ വാട്ട് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നത്തിങ് ടു വറി നമ്മളിത് പഠിക്കും നല്ല നമ്മൾ ഫ്ലുവൻസി എടുക്കും നമ്മൾ ഫ്ലുവൻസി എടുക്കുകയും ചെയ്യും മുന്നോട്ട് പോവുകയും ചെയ്യും വളരെ നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യും സോ ലാംഗ്വേജ് ട്രെയിനിങ് തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ലാംഗ്വേജ് ട്രെയിനിങ് കൊടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അത്യാവശ്യം തോന്നിയത് ഒരു നൂറ് വിമൻ ട്രെയിനേഴ്സിന് അതുകൂടാതെ ഒരു നൂറ് യൂഷ്വൽ ട്രെയിനേഴ്സിന് ഞാൻ മെൻറ്റർ ചെയ്ത് ഇംഗ്ലീഷും പഠിപ്പിച്ച് ഗ്ലോബലി ഉള്ള ട്രെയിനേഴ്സ് ആക്കാൻ ഒരു തീരുമാനം എടുത്തേക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോഴേ തുടങ്ങുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരെല്ലാം ട്രെയിനിങ് കഴിഞ്ഞ് പുറത്ത് ആദ്യമേ തന്നെ ബിഗിനിങ്ങിൽ തന്നെ ഇവർ പുറത്തിറങ്ങും പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇവരെ ഇവരെല്ലാം ഏത് ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി പഠിപ്പിക്കാൻ പറ്റുന്നവരാണ് അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്നത് ഈ ട്രെയിനേഴ്സും കോച്ചസുമാണെങ്കിൽ നമ്മൾ പിന്നെ രാത്രി ഒൻപത് മണി മുതൽ ഇന്ത്യൻ ടൈം ഒൻപത് മണി മുതൽ പത്ത് വരെ എല്ലാ ദിവസവും നമ്മൾ സൂമിൽ ട്രെയിനിങ് ഉണ്ടാവും എവറി ഡേ ഒരു മണിക്കൂർ നമുക്ക് ട്രെയിനിങ് ഉണ്ടാവും അതിനകത്ത് നമ്മൾ ട്രെയിനിങ് ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മൂവി ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് ഒരുപാട് നമ്മുടെ തോട്ടിനെ മാറ്റിക്കളയുന്ന നമ്മൾ മൂവീസ് അതിൻ്റെ സ്ക്രിപ്റ്റ് നേരത്തെ കിട്ടും സ്ക്രിപ്റ്റും കിട്ടും മൂവിയും കിട്ടും നമുക്ക് ടെലഗ്രാമിൻ്റെ കൂടെ കിട്ടുന്നത് അത് കണ്ടതിന് ശേഷം നമ്മളവിടെ പ്രിലിമിനറി തിയറിയും ലാംഗ്വേജിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം വൺ ടു വൺ ആക്കും അത് നമുക്ക് ഈ സൂമിൽ നമുക്ക് പിന്നെ ഓരോ റൂമാക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് സ്പ്ലിറ്റ് റൂം ആക്കാനായിട്ട് അപ്പോൾ ആ സ്പ്ലിറ്റ് റൂമിൽ വൺ പ്ലസ് വൺ ആവും അപ്പോൾ അതിനകത്ത് മറ്റേ അടുത്തിരിക്കുന്ന ആളോട് നമ്മൾ കഥ മുഴുവൻ പറയണം അപ്പോൾ ഈ കഥ മുഴുവനും പറഞ്ഞ് ഇംഗ്ലീഷിൽ കഥ മുഴുവൻ പറയണം നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലായി പോവും പാസ്റ്റ് ടെൻസിലായി പോവും പ്രസൻ്റ് ടെൻസിലായി പോവും ഒരു കണ്ടൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ അതിനെല്ലാം പ്രതിവിധിയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മൈൻഡ് പവർ കൂടെ വെച്ചിട്ടാണ് പഠിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആ മെ മാത്രമല്ല മൈൻഡ് പവറും കൂടെ വെച്ചാൽ നമ്മൾ പഠിക്കും പഠിക്കും വീടുണ്ടാക്കും വീടുണ്ടാക്കും കാറ് വായിക്കും കാറുണ്ടാക്കും നമ്മൾ സ്വത്തം ഉണ്ടാക്കും സ്വത്തം ഉണ്ടാക്കും ഇത് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കൊടുത്ത് 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 സബ് കോൺഷ്യസ് മൈൻഡിന് പ്രോഗ്രാം ചെയ്ത് ഇതാക്കാൻ നമുക്കൊരു കഴിവുണ്ട് അപ്പം ഇംഗ്ലീഷിലേക്ക് നമ്മൾ കടക്കാൻ പറ്റിയൊരു മെഡിറ്റേഷൻ കൂടെ തരും റെഗുലറായിട്ട് ഈ മെഡിറ്റേഷൻ ഈ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മെഡിറ്റേഷൻ കാണും ഈ മെഡിറ്റേഷൻ കേട്ട് 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 നമ്മുടെ സബ് കോൺഷ്യസിനെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യും അപ്പോൾ നമുക്ക് അകത്തുനിന്ന് വരുന്നൊരു ഇംഗ്ലീഷ് ടെൻഡൻസി ആയിരിക്കും വരുന്നത് ഒട്ടും അറിയത്തില്ലേ രണ്ടാമത് നമ്മൾ ഇംഗ്ലീഷ് ഒന്നൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മണിക്കൂറിലെ ദിവസമുള്ളൂ അപ്പം ആ ഒരു മണിക്കൂർ സംസാരിക്കുന്ന ആ കേൾക്കുന്ന അതിന് മുമ്പ് തന്നെ നമ്മളെന്താണ് ഏറ്റവും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബെസ്റ്റ് മൂവീസ് നോക്കി ആ മൂവി അങ്ങ് തരുവാണ് ആ മൂവി കേട്ടിട്ട് അതിൻ്റെ കഥ പറയുക അപ്പോൾ ഒരാളോട് പറയുക അപ്പോൾ ആ കോൺവെർസേഷൻ അത് വളരെ കമ്പലിംഗ് കോൺവെർസേഷനാണ് പേര് മാത്രമാണ് അപ്പോൾ ഓരോ റൂമിലും ഈ സ്പ്ലിറ്റപ്പ് റൂമിൽ ഇതിങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ കമ്പൽ ചെയ്യപ്പെട്ടു ഇത് നമുക്ക് ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയിട്ട് ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു അതെന്തായാലും നമ്മൾ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകും അതിൻ്റെ കൂട്ടത്തിൽ ഈ കോച്ചസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ട്രെയിനിങ് തരുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ട്രെയിനിങ് തരുന്നുണ്ട് എനിക്ക് ആഴ്ച ഒന്ന് രണ്ട് ദിവസമായിരിക്കും എടുക്കാം സമയം കിട്ടുക അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ അത് മുഴുവനും ടെലഗ്രാമിൽ കൂടി ഞാൻ ഒരുപാട് മെറ്റീരിയൽസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് ഗ്ലോബലി ഉള്ള ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തരുന്നുണ്ട് അതെല്ലാം നമ്മളവിടെ ഉപയോഗിക്കുന്നത് കൂടാതെ വൊക്കാബിലറി ബിൽഡ് ചെയ്യാനും എല്ലാം തരുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ കോച്ചിങ്ങുകൂടെ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് കോച്ചിങ് എന്ന് ഒരു ത്രീ മന്ത്സ് കൊണ്ട് ഭംഗിയായിട്ട് അപ്പോൾ നമുക്ക് ഈ ബ്രിട്ടനും അമേരിക്കയും അല്ലല്ലോ ലോകത്തിലുള്ളത് ലോകത്തിൽ പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങൾ വീണ്ടും ഉണ്ടല്ലോ അപ്പം ആ രാജ്യത്തൊക്കെ ഉള്ളവർക്ക് നമ്മളെ വേണമല്ലോ അവിടെയൊക്കെ നമുക്ക് പഠിപ്പിക്കാമല്ലോ അവിടെ നിന്ന് ഇംഗ്ലീഷ് വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ അപ്പം ഈവൻ യു എസ് എ തന്നെ പെർഫെക്റ്റ് അല്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ലോകം മുഴുവൻ അവസരം കിടക്കുകയാണ് അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട മൈൻഡ് പവറും ലോ ഓഫ് അട്രാക്ഷനും ഉപയോഗിച്ച് നമ്മൾ സ്ഫുടമായിട്ട് നന്നായിട്ട് സൂപ്പറായിട്ട് വി വിൽ സ്പീക്ക് ഇംഗ്ലീഷ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിലൂടെ നമുക്ക് കേടി വരാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലൂടെ ചെയ്യുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് മൊത്തം അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് വിവിധങ്ങളായ പെർസ്പെക്റ്റീവില് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ അങ്ങനത്തെ ഒരു ലാംഗ്വേജിലാണ് നമ്മൾ പോകുന്നത് ഇത് നടക്കും നടക്കും നടക്കുമെന്ന് മൈൻഡിനോട് പറഞ്ഞ് സാധ്യതയായി കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഒരു വലിയ ഗോളാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് കൾച്ചറൽ സെൻസിറ്റിവിറ്റി വളരെ കൂട്ടും ഈ ലാംഗ്വേജിനകത്തോടെ വെച്ച് തന്നെ ഒരു ഗ്ലോബൽ കൾച്ചറൽ സെൻസിറ്റിവിറ്റിയിലേക്ക് പോകും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗ്ലോബൽ ഇഷ്യൂസ് അതിലായിരിക്കും നമ്മുടെ ശ്രദ്ധ കൂടുതൽ നമ്മൾ ലോക്കലി കിടന്ന് ഒത്തിരി ശ്രമിച്ചതല്ലേ ഇന്നൊവേറ്റീവ് ടെക്നിക്സ് ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഇന്നൊവേറ്റീവ് ടെക്നിക്സ് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാകും പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഇൻ്റർനാഷണൽ കോൺഫറൻസസ് കിട്ടുന്നുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലോബലി കിട്ടുന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോഗ്രാംസ് നമുക്ക് അതിനകത്ത് തന്നെ ഇടാം ഞാൻ തന്നെ ഇട്ട് തരുന്നുണ്ട് ആ ചാനലിനകത്തോട്ട് ഇട്ട് തരുന്നുണ്ടാകും പിന്നെ നമുക്ക് ഈ ശേഷം എൻഹാൻസ്ഡ് പ്രോബ്ലം സോൾവ് എല്ലാ ദിവസവും പിന്നെ നമ്മൾ ഓരോ കോച്ചിങ്ങിനകത്ത് ഇംഗ്ലീഷ് ആണല്ലോ ഉപയോഗിക്കുന്നത് അതിനകത്ത് മുഴുവൻ കോൺവെർസേഷൻ ആണുള്ളവരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചിങ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ രണ്ടുമൂന്ന് മാസം കൊണ്ട് നമ്മുടെ ലാംഗ്വേജ് ഭയങ്കര പവർഫുൾ ആകും അറിയാം പിന്നെ നമുക്ക് സെൽഫ് എക്സ്പ്രഷൻ നമ്മുടെ കൊളീഗ്സ് തമ്മിൽ ഇരുന്ന് ഇരുന്ന് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അപ്പോൾ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നമുക്ക് വളരെ നല്ലതായിട്ട് നല്ല ലാംഗ്വേജ് ഉള്ളവരും ഉണ്ടാകും കേട്ടോ തീരെ ലാംഗ്വേജ് മോശമായിട്ടുള്ളവരും കാണും അപ്പോൾ നമുക്ക് അവിടെ ഒരു എമ്പതിയോടുകൂടി മറ്റ് മറ്റുള്ളവരും നമ്മുടെ ഒപ്പം എത്തണം ലാംഗ്വേജ് മോശമായിരിക്കും പക്ഷേ ബുദ്ധിപരമായി ഭയങ്കര കഴിവായിരിക്കും ഭയങ്കര പ്രാക്ടിക്കൽ കോമ്പിറ്റൻസി കാണും കൾച്ചറൽ കോമ്പിറ്റൻസി കാണും പിന്നെ ഇതിനകത്ത് നമ്മൾ മൈൻഡ്ഫുൾ പ്രാക്ടീസ് കാണും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ലാംഗ്വേജ് കോമ്പിറ്റൻസി കൂട്ടാനും കൂടെ വേണ്ടിയിട്ടായിരിക്കും പിന്നെ എൻഹാൻസ്ഡ് പ്രസൻറ്റേഷൻ സ്കിൽസ് ഇതിൻ്റെ ഭാഗമായിട്ട് അതിന് കോച്ചിങ് ടൂളുകൾ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നു അങ്ങനെ നമ്മൾ ഈ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു അപ്പോൾ ഒരു ഗ്ലോബൽ നോളജ് ഷെയറിങ് നടക്കുന്നു അപ്പം അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ട്രെയിനേഴ്സിനെ നമുക്ക് വേറെ ട്രെയിനേഴ്സ് കൂടെ ഉണ്ട് അപ്പം എൻ്റെ കൂടെ ഓൾറെഡി ഉള്ള ട്രെയിനേഴ്സ് ഉണ്ട് നമുക്ക് ഈ ഇൻ്റർനാഷണൽ ഔട്ട്റീച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ജർമ്മൻകാരൊക്കെ നേരത്തെ ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ അഡ്വെർടൈസ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കാവുന്ന ചോദിച്ചു വൺ ടു വൺ പഠിപ്പിക്കാവുന്ന വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് സോ അപ്പോൾ നമുക്കവിടെ തന്നെ അവർക്ക് ഇംഗ്ലീഷോ തീരെ മോശമാണല്ലോ പിന്നെ ഒരു ഗ്ലോബൽ കൊളാബറേഷൻ നമുക്ക് നമുക്കെപ്പോഴും ഫ്രഞ്ചുകാരെ നമുക്ക് കിട്ടാനുണ്ട് ആഫ്രിക്കൻസിനെ കിട്ടാനുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്ലോബലി ഉള്ള ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ ഇത് ഒരാളെ കൊണ്ട് മാത്രം ഒന്നും പറ്റത്തില്ല നൂറുപേരെ കൊണ്ടും ഒന്നും ആവില്ല പിന്നെ ഈ ക്ലൈൻ സക്സസ് സ്റ്റോറീസ് നമ്മളിത് കേട്ടു അതിന് മറുപടി പറഞ്ഞു അതിനെ നമ്മുടെ ചിന്ത അനുസരിച്ച് ചിന്താധാര അനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ ദിവസം ബെറ്റർ ഒക്കെ ആപിലറി പിന്നെ നമ്മളിതിപ്പോൾ ഓരോന്നിനും മറുപടി പറയുകയാണെങ്കിൽ റഫറൻസ് നടത്തിക്കൊണ്ടിരിക്കണം പിന്നെ ഇൻറ്റർനെറ്റല്ലേ മുന്നേയിരിക്കുന്നത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചജ്ജി പി ടി പോലുള്ള ഉപകരണം മുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ലാംഗ്വേജ് ബാരിയർ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഈ ലേണിംഗ് കപ്പാസിറ്റി നമ്മളിപ്പോൾ ഏഴ് സഹായം കൂടെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ലേണിംഗ് കപ്പാസിറ്റി പെട്ടെന്ന് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പിന്നെ നോളജ് ഡിസ്രമിനേഷൻ ഇതെല്ലാം നമ്മൾ ഈ ഒരു ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അങ്ങനെ നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് നന്നായിട്ട് കൂടുന്നുണ്ട് ഇൻട്രാക്ഷൻസ് വളരെ കൂടുന്നുണ്ട് ഗ്ലോബൽ എൻഗേജ്മെൻറ്റ് വളരെ കൂടുന്നുണ്ട് ഈ കരിയർ നീഡ് ആൾക്കാർ ഒരു ഈ ലോകത്തിൻ്റെ ഈ ഭാഗത്ത് വേണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് വേണ്ട ആൾക്കാരുണ്ട് അറബികളുടെ മേഖലയിൽ ചിലപ്പം ഈ വൺ ടു വൺ ആൾക്കാർ നോക്കിയിരിക്കുമായിരിക്കും പിന്നെ നിങ്ങളുടെ ഒരു പേരൊരു ബ്രാൻഡായിട്ട് പതിയെ ഓൺലൈനിൽ കൂടെ കൊണ്ടുവരാനായിട്ടുള്ള മെത്തേഡുകൾ പിന്നെ പബ്ലിക് റിലേഷൻസ് ഇംപ്രൂവ്ഡ് പബ്ലിക് റിലേഷൻസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതുണ്ട് ഒരു പ്രൊഫഷണൽ ഇമ്പാക്റ്റ് ഇംഗ്ലീഷിൽ അത് ഒരു പ്രൊഫഷൻസി വർദ്ധിപ്പിക്കണം ഒരു ഗ്ലോബൽ സൊല്യൂഷൻസ് നമുക്ക് കൊണ്ടുവരണം ഇതിനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ തുടങ്ങി വെച്ചൊരു ഹ്യൂമിലിറ്റിയൊക്കെ വേണം അപ്പോൾ ഈ ക്ലൈൻറ്റിനെ ഇതേപോലെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഈ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളവരുടെ സക്സസ് വളരെ ലിമിറ്റഡ് ആണ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ എത്രയോ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും എത്രയോ രാജ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നല്ല കോൺവെൻറ്റ് എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടി വലിയ രീതിയിൽ ജീവിച്ച് വന്നിരിക്കുന്ന ആൾക്കാർ ജീവിതത്തിൻ്റെ ഒരു കരിയറിലൊക്കെ വന്നു കഴിയുമ്പോഴത്തെ അവിടെ അവർ ഓർഡിനറിയാണ് പക്ഷേ കരിയറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാരും ജീവിതത്തിൽ പാളിച്ചകൾ പറ്റിയ ആൾക്കാരാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മളൊന്നും പേടിക്കേണ്ട നമുക്ക് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഒരുപാട് കുറവുകളുണ്ട് ഈ കുറവുകളാണ് നമ്മൾ പലപ്പോഴും പരിഗണിക്കട്ടായിട്ട് വരുന്നത് എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുള്ളൊരു കോടീശ്ശേരനുണ്ട് അതൊക്കെ ഈ പറഞ്ഞാൽ എത്ര കോടി വേണേലും പുള്ളി ഇംഗ്ലീഷ് പുള്ളിക്ക് വശമാകുന്നതിന് വേണ്ടി പുള്ളി സമയമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ഒന്ന് വശമാകുന്നതിന് പുള്ളി എത്ര കോടി വേണേലും നമ്മൾ കാരണം ഇപ്പം പൈസയൊക്കെ ഒത്തിരിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഹസ് ബിക്കം എ മേ ഫോർ യു അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെ ആ നിലയിൽ വന്നു കഴിയുമ്പോഴത്തേക്കാണ് അപ്പോൾ അവിടെ അതിൻ്റെ കുറവ് അദ്ദേഹത്തിന് അറിയാനുണ്ട് പിന്നെ നമ്മളപ്പോൾ ഇതിൽക്കൂടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ടീച്ചിങ് ടെക്നിക്സും ലേണിങ് ടെക്നിക്സും നമുക്കൊരുപാട് ഇന്നോവേറ്റീവായിട്ടുള്ള റിസോഴ്സസ് ലോകത്തിൻ്റെ നാലാ ഭാഗത്തു നിന്നും വരുന്നത് പിന്നെ ചില മറ്റു ലാംഗ്വേജിലുള്ള ആൾക്കാർ പർട്ടിക്കുലർലി ഇംഗ്ലീഷ് എക്സ്പേർട്സുമായിട്ടുള്ള കൾച്ചറൽ എക്സ്ചേഞ്ച് പിന്നെ ഈ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രം ലോകത്ത് കിട്ടാവുന്ന ബെസ്റ്റ് ഇംഗ്ലീഷ് കോഴ്സുകളെല്ലാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാകും അതിൻ്റെ ഏറ്റവും ഫൈനസ്റ്റ് പാർട്ട് മാത്രം കാരണം മുഴുവൻ നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല അതിൻ്റെ ഫൈനസ്റ്റ് പാർട്ട് വീഡിയോ മാത്രമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ട ഭാഗം മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ടാകും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒരു എന്താണ് ഒരു കൂടി ഒരു ഗ്ലോബൽ ലേണിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു കൊളാബറേറ്റീവ് പ്രോജക്റ്റ് ആണ് നമ്മൾ വിഭാവനം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനകത്തൊരു വിശാല മനഃസ്ഥിതിയും ചേർന്ന് പോകാൻ പോകുന്നവരും അതിനകത്ത് വന്നിട്ട് നമുക്ക് കൂടെ തലവേദനയായിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് തരത്തിലോ ഞാൻ പലപ്പോഴും ഒരുപാട് പ്രോജക്ട്സ് എനിക്ക് സൈമണ്ടൈൻസിൽ റൺ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിനകത്തൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തലവേദനയാകുന്ന ആൾക്കാരെ ഇടയ്ക്ക് അങ്ങ് ഡ്രോപ്പ് ചെയ്തത് അവരങ്ങ് കൈവിട്ടുകൾ കാരണം തലവേദന ഇല്ലാത്ത ആൾക്കാരെ മാത്രം നോക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ പിന്നെ നമ്മളൊരു ഇൻ്റർ ഡിസിപ്ലിനറി നോളജ് ഇതിനകത്ത് നമ്മൾ കുറച്ച് സൈക്കോളജി അറിഞ്ഞിരിക്കണം മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം സെയിൽസ് അറിഞ്ഞിരിക്കണം മാർക്കറ്റിംഗ് അറിഞ്ഞിരിക്കണം ക്ലയൻറ്റ് എൻഗേജ്മെൻറ്റ്സ് അറിഞ്ഞിരിക്കണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിഞ്ഞിരിക്കണം അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഞാൻ സക്സസ്സിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്വൻറ്റി ടോപ്പിക്സ് ഞാൻ വേറെ യൂട്യൂബ് ചെയ്തിട്ടുണ്ട് വി ക്യാൻ ഹാവ് എ റെഫറൻസ് ഓൺ ദാറ്റ് അപ്പോൾ ഒരു അങ്ങനെ നമ്മൾ മൊത്തം സക്സസിന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇൻ്റർനെറ്റ് ടെക്നോളജി ലേറ്റസ്റ്റ് എ ഐ അഡ്വാൻസ്ഡ് ഇൻ കോൺവെർസേഷണൽ ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ ലീഡർഷിപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്വാണ്ടം ജമ്പ് ഒരു കുതിച്ചു ചാട്ടം ഓക്കെ അതിൻ്റെ കൂടെ നമുക്കൊരു നല്ലൊരു കോച്ചിങ് മെത്തേഡ് ഒരു എന്താണ് ക്രോസ് കൾച്ചറൽ സ്കിൽസ് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോഴും ഞാനിപ്പോൾ വളരെ റയർ കോച്ചിങ് സാഡ് എടുക്കുന്നത് സമയക്കുറവുമുണ്ട് പക്ഷേ എന്നാലും അവർക്ക് ഡിമാൻഡ്സ് ഒരുപാട് വരാറുണ്ട് സെലിബ്രിറ്റിക്ക് ഒരുപാട് നമുക്ക് സെലിബ്രിറ്റീസിനെ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർക്ക് മാത്രമായിട്ട് കോച്ചിങ് കൊടുക്കാം ഓപ്പർച്യൂണിറ്റി ഈസ് അൺലിമിറ്റഡ് നിങ്ങള സ്കില്ല് പ്രൊസസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവം നമ്മുടെ പിന്നെ ഗ്രൂമിംഗ് ആൻഡ് ഇമേജ് മാനേജ്മെൻറ്റ് ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നതാണ് അതൊക്കെ നല്ല നല്ല രീതിയിൽ ചാർജ് ചെയ്യാവുന്നതാണ് ഒരു കോച്ചിനെ നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഒരു കോച്ചിനെ കിട്ടണമെങ്കിൽ എന്തായാലും വൺ ലാക്ക് ടു ടു ലാക്സ് ഒക്കെ മിനിമമാണ് ആ സമയത്ത് കോച്ചിക്ക് കോച്ചിക്കത് ലാഭമാണ് ഈ വൺ ലാക്ക് വൺ ആൻഡ് ഹാഫ് ലാക്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ഒരു കോച്ചിനെ കിട്ടുവാണെങ്കിൽ വൺ ഇയറൊക്കെ കിട്ടുമ്പോഴത്തേക്കും അതിൽ നിന്നുണ്ടാകുന്ന ഒരു കോച്ചിക്ക് കിട്ടുന്ന റിട്ടേൺസ് മേ ബി ഫിഫ്റ്റി ടൈംസ് ഹൺഡ്രഡ് ടൈംസ് കൂടുതലായിരിക്കും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിരിക്കുക അവർക്ക് എന്തുമാത്രം നേട്ടമാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേച്ച് മിനിക്ക് നമ്മളെ നമ്മൾ ആ ഒരു ഗ്രൂം ചെയ്തെടുക്കണം അപ്പം നമുക്കൊരു കരിയർ ഇല്ല ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു ഒരു പ്രയാസം ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ എല്ലാ മെച്ചം കിട്ടണമെങ്കിലും നമ്മൾ അതിനെല്ലാം പുറകിലൊരു ത്യാഗം വേണമല്ലോ ശ്രമിക്കണമല്ലോ പിന്നെ നമ്മൾ മെൻറ്റർ ചെയ്യാനൊരാൾ വേണം ഗൈഡ് ചെയ്യാനായിട്ടൊരാൾ വേണം അപ്പോൾ അങ്ങനെ നമുക്കൊരു നോളജ് അങ്ങോട്ട് പഠനമെന്നുണ്ടെങ്കിൽ ഹ്യൂമിനിറ്റി കൊണ്ട് വരുന്നവരെയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ പ്രിപ്പയർഡ്നെസ് വേണം എനിക്ക് വർക്ക് ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല എനിക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മൈൻഡ് പവറിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വളരെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലും ചില ഓർത്തിരിക്കാവുന്ന എനിക്കടുത്തൊരു നൂറ് കാര്യമൊക്കെ നിങ്ങൾ പറയുവാണെങ്കിൽ എനിക്ക് ആ നൂറ് കാര്യം ഓർത്തിരിക്കാൻ പറ്റുന്ന ചില ഷോർട്ട് കട്ടുകൾ എൻ്റെ കയ്യിലുണ്ട് മെത്തേഡ് ഓഫ് ലോസി എന്നൊക്കെ പറയുന്ന റോമൻ മെത്തേഡൊക്കെ നിങ്ങൾ കിട്ടണമെന്ന് കാണുമല്ലോ അപ്പോൾ നമുക്കത് അതൊരു വലിയ പ്രയാസമുള്ള കാര്യമല്ല പഠിക്കാനുള്ള മെത്തേഡ് ഉണ്ട് പഠിക്കാൻ പാസ് ആകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള എൻജിനീയറിങ് സ്റ്റുഡൻസൊക്കെ തോറ്റ് തൊപ്പിയിട്ട് കിടക്കുന്നവരെ പോലും നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മുന്നേ വന്ന് ഇരിക്കണം അവിടെ വന്ന് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈവൻ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇവരെ പാസ്സാക്കി കൈ കൊടുക്കാം ആരെയും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസാണ് അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ക്ലയൻസിനെ നമുക്ക് ആ രീതിയിൽ നമുക്ക് എംപവർ ചെയ്യാം അതുപോലെ തന്നെ റിസർച്ചസ് ചെയ്യുന്നത് ഞാനിപ്പം പി എച്ച് ഡി കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറിലൊക്കെ അഞ്ച് വർഷമൊക്കെ പോസ്റ്റ് ഡോക്ടർ ചെയ്ത ആളാണ് അപ്പോൾ എൻ്റെ മുന്നേ വന്നിരുന്ന ഒരാൾ പി എച്ച് ഡി ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹത്തിൽ വന്നു സാധാരണഗതിയിൽ ഗതിയിൽ മൂന്ന് വർഷമൊക്കെ എടുക്കുന്ന പി എച്ച് ഡി എനിക്ക് തോന്നുന്നത് എൻ്റെ മുന്നേ വന്ന് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം മതിയാവും പി എച്ച് ഡിയുടെ തീസസ് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യാനായിട്ട് ആ മെത്തേഡ് ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മതിയാവും പക്ഷേ അവർ നമ്മളൊരു കോച്ചിങ് ആണ് നമ്മളത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് പുസ്തകം എഴുതുന്ന ആൾ അത് തന്നെയാണ് അപ്പോൾ ഇയാൾ പത്രപ്രവർത്തനമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പ്രൊഫസറായിരിക്കും പക്ഷേ പുസ്തകം ഒരു പ്രത്യേക രീതിയുണ്ട് ആ ആ ഒരു എന്താണ് സ്മാർട്ട് വർക്ക് എന്ന് പറയും റൈറ്റ് ടു മെത്തേഡ് ചെയ്യുക റൈറ്റ് ടു മെത്തേഡ് റൈറ്റ് ടു ഡിറക്ഷൻ ആൻഡ് റൈറ്റ് ടു മെത്തേഡ് അപ്പോൾ ഇവിടെ ആ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ഒരു പുസ്തകം എഴുതാമെന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മൈൻഡ് പവർ മെത്തേഡ് റൈറ്റ് ടു മെത്തേഡിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ റൈറ്റ് ടു മെത്തേഡ് ആൻഡ് റൈറ്റ് ഡിറക്ഷൻ ഈ രണ്ടും ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ് വളരെ ഇമ്മീഡിയറ്റായിട്ട് ഞാനായിട്ട് പറ്റും വളരെ ഇഫക്റ്റീവ് പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഗ്ലോബൽ വെമിനാർസുകൾ നടത്താനായിട്ട് പറ്റും ഇന്ത്യക്കകത്തുനിന്ന് പോകാതെ തന്നെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തോട് സംസാരിക്കാം പോകണമെന്നുള്ള ആൾക്കാർക്ക് ചിലവരെ പോകാം അപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ഞാൻ പോയിട്ടുണ്ട് ഡെവലപ്പ്ഡ് അല്ലാത്ത ഒരു പത്തറുപത് രാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്വരു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഈ ഇവിടെ പോകുന്ന കൂട്ടത്തിൽ അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പേര് യാത്ര ചെയ്യട്ടെ ഒരു ലാംഗ്വേജ് ലേണിംഗ് സ്ട്രാറ്റജി ഞാൻ ഇതൊരു എൻ്റെ ഒരുപാട് സക്സസ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ സക്സസ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത് എനിക്കൊരു നൂറ് പേരെ ഈ ഈ വർഷം ശരിയാക്കി എടുക്കണം എന്നുള്ളത് അവരുടെ കരിയർ ഡെവലപ്മെൻറ്റും ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയും അവരുടെ ക്വാളിറ്റി ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ ഇറക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്രെഡിബിലിറ്റി പോകുമല്ലോ അപ്പോൾ ആ ഒരു കഴിവ് അവരിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ വർക്കെല്ലാം ചെയ്ത് എല്ലാം റിസർച്ച് എല്ലാം തീർന്നിരിക്കുന്ന പ്രോജക്റ്റാണ് ഓക്കെ അപ്പോൾ ഇംഗ്ലീഷിൽ മാസ്റ്ററി ഉണ്ടാക്കണം അപ്പം ആ ഒരു മാസ്റ്ററിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കോച്ചിയും പറയണം നിങ്ങളുടെ നിങ്ങളുടായിട്ടുള്ള മാറ്റം അവർ പറയുമ്പോഴാണ് നിങ്ങളുടെ മാറ്റം ഉണ്ടായി കഴിയുമ്പോഴാണ് എന്താണ് എനിക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും കാര്യം ചെയ്യാം നിങ്ങളിത് മൊത്തമായിട്ട് നിങ്ങളത് ഒന്നോ രണ്ടോ പ്രാവശ്യം വീക്ഷിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാനായിട്ട് തയ്യാറായി ഞാൻ ഒരിക്കൽ കൂടെ പറയാം ദിവസം ഒരു മണിക്കൂർ കോച്ചസിന് വേണ്ടി കോച്ചസിന് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും അതിനകത്ത് ട്രെയിനേഴ്സ് ആൻഡ് കോച്ചസ് ഉള്ളി ഞാൻ നേരിട്ട് ക്ലാസ് എടുക്കുന്ന ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ക്ലാസ് എടുക്കുന്ന യൂട്യൂബിൽ നിന്ന് ആർക്കും വേണേൽ പഠിക്കാം പക്ഷേ അല്ലാതെ ഓൺലൈനിൽ ഞാൻ എടുക്കുന്ന സൂമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് കോച്ചസ് ആൻഡ് ട്രെയിനേഴ്സ് ഉള്ളി അപ്പോൾ അവർക്ക് രാത്രി ഒമ്പത് മുതൽ പത്ത് വരെ ഒരു ക്ലാസ് ഉണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ അതിനകത്താണെങ്കിൽ ഇതിനകത്ത് വരുന്ന പിന്നെ നിങ്ങൾക്ക് ഫോൺ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് സംസാരിച്ച് അപ്പം അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി ഓൾറെഡി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കും എന്നും ഇങ്ങനെയൊക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും ചേരാം ചേർന്ന് അവരുമായിട്ട് പരിചയപ്പെട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുക ആ ദിവസങ്ങൾ കുറച്ച് പോകുമ്പോഴേ നിങ്ങൾ അതിൻ്റെ പാർട്ടായി മാറും അവർ പഠിച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും പഠിക്കുക അവരും ഒരുപാട് ഹെൽപ്പ് ചെയ്യുക അവർ വളരെ ഹെൽപ്പിംഗ് നേച്ചറുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ അതിലോട്ട് കയറി പിന്നെ അത് കൂടാതെ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ മസ്ക്കറ്റിലുള്ള ആളാണെങ്കിൽ ഞാൻ മസ്ക്കറ്റിലേക്ക് വരുമ്പം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള കോച്ചിങ്ങ് ഇപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിൽ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ അതല്ല നിങ്ങൾ ദുബൈയിലുള്ളതാണ് ഞാൻ ദുബൈയിലേക്ക് വരുമ്പോൾ ഖത്തറിലാണെങ്കിൽ ഖത്തറിലേക്ക് വരുമ്പോൾ അതല്ല കാനഡയിലാണേൽ കാനഡയിലേക്ക് ഞാൻ വരും പക്ഷേ അതുകൂടാതെ അതേ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിലും കിട്ടും നിങ്ങൾക്ക് ഇ ലേണിങ്ങിലും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റി തുടങ്ങാം അതുകൂടാതെ ഡയറക്റ്റായിട്ടും എടുക്കാം പിന്നീട് പിന്നീട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ആദ്യത്തെ ലെവല് രണ്ടാമത്തെ ലെവൽ മൂന്നാമത്തെ ലെവലൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ലേണിങ്ങിൽ തന്നെ വാങ്ങിക്കാം പിന്നെ ചോദ്യങ്ങൾക്ക് നിൽക്കാമല്ലോ ഒരു കാര്യം ആണ് എൻ്റെ ഏത് ക്ലാസ് സൂമിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും വീഡിയോ ഓൺ ചെയ്തിരിക്കണം വീഡിയോ ഓൺ ചെയ്യാത്ത ആൾക്കാരെ ഞാൻ ക്ലാസ്സിന് അനുവദിക്കാറില്ല നിങ്ങൾ എന്നെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നെ മാത്രം വളരെ ക്ലോസ് ആയിട്ട് ഞാൻ എൻ്റെ കണ്ണുകൾ ചലിക്കുന്നത് പോലും നിങ്ങൾക്ക് കിട്ടും ഞാൻ കാണിക്കുന്ന വിഷുവൽസും എല്ലാം കിട്ടും ഈവൻ ക്ലാസ് ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതേപോലെ തന്നെ എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ പ്രൊഫൈലും എല്ലാം നോക്കി വളരെ ക്ലോസ് ക്ലോസായിട്ട് ഓരോരുത്തരെയും എനിക്ക് വാച്ച് ചെയ്ത് ക്ലാസ് എടുക്കാനായിട്ട് പറ്റും പക്ഷേ അത് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാറില്ല അവരെ ഞാൻ കഴിവതും ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കും അതെപ്പോഴും ഓർത്തിരിക്കുക അതല്ല നിങ്ങൾക്ക് അങ്ങനെ വളരെ റയറായിട്ടെങ്ങാനും ഒരു അസുഖമുള്ള ദിവസം എങ്ങാനും വളരെ റെയർ ആയിട്ട് ആ ഒരു കേസ് മാത്രമേ എടുക്കത്തുള്ളൂ പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല അറ്റൻഡ് ചെയ്തൊരു കൊമേഷ്യൽ കാര്യമല്ല ഞാൻ ബിസിനസ്സ് ഈ ഹണ്ട്രഡ് ക്രോർസ് ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ആളാണ് ഈ പഠിപ്പിക്കുന്ന മാറ്റി വെച്ചിട്ട് ഞാൻ തന്നെ ബിസിനസ് ചെയ്താൽ എനിക്ക് അതിലൊക്കെ കൂടുതൽ ഉണ്ടാക്കാം അപ്പം ഈ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിൻ്റേത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് സക്സസ് ഉണ്ടാക്കിയോ ആ സക്സസ് മറ്റുള്ളവർക്ക് കൂടെ കൊടുത്ത് അവരിലുണ്ടാക്കുന്ന വിജയം കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത് ഓക്കെ അപ്പോൾ ഒരാത്മ സാക്ഷാത്കാരം കൂടിയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്പർ വൺ അതാണ് അപ്പോൾ അതിന് ചേരാത്ത ആൾക്കാരെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ കർശനമാണ് ഡിസിപ്ലിൻ വളരെ കർശനമാണ് അപ്പോൾ ഇതെന്തായാലും അപ്പോൾ നിങ്ങൾ ടെക്സാവി ആയിരിക്കണം ഡിജിറ്റൽ ലിറ്ററസി കുറവുണ്ട് നമുക്കന്നെ സ്റ്റാഫും നമ്മുടെ ഓഫീസും എല്ലാം അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും ഞാനിപ്പോൾ ഇന്ന ആൾക്കാർക്ക് ഇന്നതുകൾ കൊടുക്കാനായിട്ട് പറഞ്ഞാൽ മാത്രം മതി ബാക്കി എല്ലാവരും ചെയ്തോളൂ അപ്പോൾ ടീച്ചിങ് മെറ്റീരിയൽസ് ബുക്കായിട്ടോ പിന്നെ പ്രിൻ്റഡ് മെറ്റീരിയൽ ആയിട്ടോ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം നോട്ടുകളും വീഡിയോസും എല്ലാം ഉണ്ടാകും ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലുള്ള പിന്നെ ചിലപ്പോൾ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ ക്രാഷ് പ്രോഗ്രാം ആയിട്ട് തന്നെ നേരത്തെ അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റെസിഡൻഷ്യൽ ആയിട്ട് ക്രാഷ് പ്രോഗ്രാമായിട്ട് നടത്തിയ കോഴ്സ് തന്നെ കുറച്ചുകൂടെ ആഴത്തിൽ പോകാനായിട്ട് ചിലപ്പോൾ കിട്ടും ചില പ്രോഗ്രാം അതിൻ്റെ വൈഫ് എടുക്കുന്നുണ്ട് ഡോക്ടർ ജി ജി എടുക്കുന്നുണ്ടാവും അതല്ലാതെ ചില പ്രോഗ്രാം കമ്പൈൻഡ് ആയിട്ട് നമ്മുടെ നേരത്തെ പഠിച്ചിട്ടുള്ള ആൾക്കാർ വർഷങ്ങളായിട്ട് പഠിച്ചിട്ടുള്ള നമ്മുടെ തന്നെ എന്താണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് അവരുൾപ്പെടെ ആയിട്ട് എടുക്കുന്നുണ്ടാവും അപ്പോൾ ഒരു പൊതുവേ നമുക്കൊരു സെൽഫ് ഡെവലപ്മെൻറ്റും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും കരിയർ ഗ്രോത്തും കോച്ചിങ്ങിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുകയും ഗ്ലോബൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുപോവുകയും ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിയും എന്താണ് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ സ്കിൽസ് നിങ്ങളൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ അതിൻ്റെ എല്ലാ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് പോകുന്നത് അപ്പം ഇംഗ്ലീഷ് മാസ്റ്ററി ആൻഡ് കമാൻഡ് ഇൻ ഇംഗ്ലീഷ് ഒറ്റ ദിവസം കൊണ്ട് വരില്ല പക്ഷെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈൻഡ് മാസ്റ്ററിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് നമ്മൾ പാവ അവിടെ റീപ്രോഗ്രാം ചെയ്യുവാണ് അപ്പം നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് ഒരിക്കലും ഒരു ബാരിയറല്ല നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ് ദിവസം ഒരു മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ത്രീ മന്ത്സ് കൊണ്ട് നമ്മൾ ഹോളിവുഡ് മൂവികളുടെ സഹായത്തോടു കൂടി സൂപ്പറായിട്ട് ലോകത്തെവിടെയും പഠിപ്പിക്കാവുന്ന രീതിയിൽ ഏറ്റവും നല്ല കോച്ചിങ് കൊടുക്കാവുന്ന ലോകത്തിലെ ഏത് ഹൈ ക്വാളിറ്റി കോച്ചിനെ കഴിഞ്ഞും രണ്ട് സ്റ്റെപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് എത്തിച്ചേരാം അപ്പോൾ ഇത് കാണുന്ന നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ മെയിലിൽ കാണുന്ന മെയിലിൽ ഇമെയിൽ ചെയ്യുകയോ ചെയ്ത് അത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക പതിയാണെങ്കിലും കോഴ്സ് നടന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ വേറൊരു ബാച്ചിലേക്കായിരിക്കും വരുന്നത് നത്തിങ് ടു വറി ബെറ്റർ ലേറ്റ് ദാൻ എവർ അപ്പം നമുക്കതിൽ ഉൾപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ കോച്ചിങ് ഇന്നിപ്പം ലോകം മുഴുവനുള്ള ബിസിനസ് കോച്ചസ് തന്നെ ഏതാണ്ട് സെവൻറ്റി ത്രീ തൗസൻഡ് ആൾക്കാരെ ലോകത്തിലുള്ളു ഓക്കെ ഇന്ത്യയിൽ മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം ഒരു പത്ത് ലക്ഷം കോച്ചസ് ഒന്നും കൊണ്ട് ഒന്നും ആവില്ല അത്രയും ആൾക്കാരുടെ ആവശ്യമാണ് കാരണം വൺ ടു വൺ കൊടുത്താലേ പറ്റുള്ളൂ ഈ വൺ ടു മെനി കൊടുക്കുന്നതിനകത്ത് നമുക്ക് അബ്സോർവ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് കോച്ചിങ് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ട് അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആ ഒരു ലിവറേജും കൂടെ ഉണ്ടായി സൂപ്പറായി തീരട്ടെ എന്നാൽ ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്